അങ്ങനെ നാളുകളൊക്കെ അല്ലേ? അപ്പൊ വിവാഹം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും നല്ല വിവാഹം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിവാഹം കഴിക്കുമ്പോൾ നല്ല മഹറിന്റെ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആത്മനിസാ സദഖാത്തിഹി നിഹിലത്തൻ, ഭാര്യക്ക് നിങ്ങളുടെ വക ഇങ്ങോട്ടല്ല കേട്ടോ, നിങ്ങളെ വക അങ്ങോട്ട് മഹർ കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഫിയെ വിവാഹം കഴിച്ചത് അടുത്ത നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഫിയ സഫിയെ അടിമത്ത മോചനം നടത്തിയിട്ട് അതായിരുന്നു സദാഖുഹ നബിമാറായിട്ട് കൊടുത്തത്, ആ അടിമത്ത മോചനം. അതേസമയം നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉമ്മു ഹബീബയെ വിവാഹം കഴിച്ചു. അത് അബസീനിയയിലെ രാജാവായ നജ്ജാഷി റസൂലുള്ളാഹിക്ക് വേണ്ടി 4000 ദിർഹം മഹർ തന്നു. ബാക്കിയുള്ള എല്ലാ ഭാര്യമാരെയും നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 500 താഴെ ദിർഹമാണ് നബി മഹർ കൊടുത്തത്. നബി ആർക്കും ആഭരണം മഹർ കൊടുത്തിട്ടില്ല. ഇപ്പൊ നമ്മൾ ഈ ഗൾഫിലൊക്കെ വന്നാല് 10 പവനൊക്കെ പറയും, അതിപ്പോ ഭയങ്കര പവറായി മാറിയും. മഹറിഞ്ഞ് തോനെ കൊടുക്കണേ വിരോധമുണ്ടോ? ആ വിരോധമുണ്ട്, നല്ല വൃത്ത വിഷയം. ഹൈറുൽ നിക്കാഹി ഐസ, വിവാഹത്തിൽ ഏറ്റവും ലാളിത്യമുള്ള വിവാഹത്തിനാണ് ഇസ്ലാം വലിയ പരിഗണന നൽകിയതും നല്ല സുഖജീവിതം വാഗ്ദാനം ചെയ്തത്. വിവാഹം ലളിതാക്കുക, വലിയ ഘോഷമില്ലാണ്ട് വിവാഹം കഴിച്ചാൽ ആ പെൺകുട്ടിന്റെ ജീവിതം, അവൾ കുടുംബജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല സന്തോഷം ഉണ്ടോ, അവൾക്ക് വളരെ സമാധാനം ഉണ്ടോ. കല്യാണം തന്നെ അടിച്ചുപൊളി, 25000 സാരി ഒന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരാൻ, 25000 ഞാൻ കുറച്ചാ പറഞ്ഞത്, പട്ട് സാരിയൊക്കെ ഒരു നേരത്തേക്കെ ഒന്ന് അങ്ങോട്ട് വാക്കി ഒന്ന് ഇങ്ങോട്ട് വരാൻ. അതൊക്കെ ഓരോ പ്രദേശത്തെ ഓരോ രൂപത്തില, ഏതായിരുന്നാലും വളരെ ലളിതമായ വിവാഹം. അതിനെന്താ ഇസ്ലാം കണ്ട മാർഗം? ഒരു ലളിതാക്കാരനോട് പറഞ്ഞാൽ പോരല്ലേ, അതിനൊരു മാർഗം ഇസ്ലാം പറയണല്ലോ. അതിനൊരു നിക്കാഹ വിവാഹം വിളംബരം ചെയ്യണം, ആളുകൾ അറിയാണ്ട് വിവാഹം കഴിക്കാൻ പാടില്ല. ഹലാലിന്റെയും ഹറാമിന്റെ ഇടയിലുള്ള വിവാഹം ദപ്പുമുട്ടാന്നാണ് നീ പറഞ്ഞത്. ദപ്പുമുട്ടിയിട്ട് അറിയിക്കണം, എന്താ ഇന്നാളും ഇന്നാളുടെ മകളും തമ്മിൽ വിവാഹം നടന്നിട്ടുണ്ട്. അങ്ങനെ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തത്, അത് ഹലാലിന്റെയും ഹറാമിന്റെയും ഇടയിലുള്ള ഫർക്കാണെന്നാണ് നബി പറഞ്ഞത്. വ്യഭിചാരത്തിന്റെയും വിവാഹത്തിന്റെയും ഇടയിലുള്ള ഫർക്കാണെന്ന് നബി വിശദീകരിച്ചു. അപ്പോ അറിയിക്കാം, എല്ലാരും അറിയാം കല്യാണം കഴിച്ചത് കേടാ. അതുകൊണ്ടാണ് ഒരു പെണ്ണ് സ്വന്തമായിട്ട് വിവാഹം നിശ്ചയിക്കാൻ പാടില്ല, ഒരു പെണ്ണ് വിവാഹം നിശ്ചയിക്കാൻ പാടില്ല. ഓളെ വലിയ ഉണ്ടാവണം, രക്ഷാധികാരി ഉണ്ടാവണം. ലാ നിക്കാഹ ഇല്ലാ ബി വലിയും, ഒരു രക്ഷാധികാരി ഇല്ലാതെ ഇസ്ലാമിന് വിവാഹമില്ല. ഷാഹിദയെ അതിൽ നീതിമാന്മാരായ 2 സാക്ഷികളും വേണം. എന്നാ വിവാഹമായി എളുപ്പം. എന്നാൽ രജിസ്റ്റർ വിവാഹം ഇസ്ലാം അംഗീകരിക്കോ? ഇല്ല. താലി കൈമാറിയത് കൊണ്ടോ മധുരം നൊട്ടി നൊണച്ചുകൊണ്ടോ ഇസ്ലാമിന് വിവാഹമാവില്ല. എന്റെ മകളെ ഞാൻ നിങ്ങൾക്ക് ഇത്ര മഹറിന് ഭാര്യയായി നൽകിയിരിക്കുന്നു എന്ന് അയാൾക്ക് ചെയ്യുന്ന ഭാഷയെ പറയണം. അത് 2 സാക്ഷികൾ ഉണ്ടാവുമ്പോ നീതിമാന്മാരെ, അപ്പോഴേ ഇസ്ലാമിന് വിവാഹമാവുക. അങ്ങനെ വിവാഹം കഴിക്കുന്നിടത്ത് മഹർ അങ്ങോട്ട് കൊടുക്കുക. ഇപ്പൊ സാധാരണ പിന്നെ നമ്മള് ഭാര്യ പ്രസവിച്ചിരിക്കുന്നു പെൺകുട്ടിയാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പ്രയാസപ്പെണ്ട് ഇല്ലേ? അങ്ങനെ വെറുതെ ചോദിക്കും, അല്ല നിങ്ങളെ ഭാര്യ പ്രസവിച്ച ശരിയാ, കുട്ടി എന്താ? പെൺകുട്ടിയാ. പെൺകുട്ടിയല്ലേ, കേട്ടോനിക്കും ഒരു പ്രയാസം, മറ്റോന്റെതാ കുട്ടി, പക്ഷെ കേട്ടോനിക്കും ഒരു പ്രയാസം, പെൺകുട്ടിയല്ലേ. അറബികൾക്കുണ്ടായിരുന്ന അതേ അവസ്ഥ, ഇതാ ബുഷ്റാഹും ഭാര്യ പ്രസവിച്ചിരിക്കുന്നു പെൺകുട്ടിയാണെന്ന് സന്തോഷ വാർത്ത അറിയിച്ചാൽ മുഖം കരുത്തിയുള്ളതായി. അത് കാലഘട്ടത്തിലാണ് കുറയാൻ പറയുന്നത്, ഇതാ നിങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ റസൂലുള്ള പഠിപ്പിക്കുന്നു, അൽ മറിഅത്തു റായിയത്തുന്നല ബൈത്തി സൗജിഹാ, ഭർത്താവിന്റെ വീട്ടിലെ രാജ്ഞിയാണ് ഭാര്യ. ഭാര്യക്ക് ഇസ്ലാം കൊടുത്ത സ്ഥാനം രാജ്ഞി. നമ്മളെ ഭാര്യയൊക്കെ രാജ്ഞിയുടെ സ്ഥാനം പറയലുണ്ടോ? അത് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. എടാ ഒരു ഭാര്യക്ക് രാജ്ഞിയുടെ സ്ഥാനം കൊടുക്കണം, എന്നാലേ സമാധാനം. നിങ്ങൾ ഒരു ഭാഗം മാത്രമാണ് നമ്മളെന്തേല്, ഞാൻ കല്യാണം കഴിച്ചത് എന്റെ ഭാര്യ, ഓള് എന്നെ സ്നേഹിക്കുക, ഞാൻ അടിച്ചു എന്നാലും എന്നെ സ്നേഹിക്കുക, ഞാൻ എന്തും ചെയ്യും, അത് ഞാൻ ഇതിനാണ് കല്യാണം കഴിച്ചത്, എനിക്ക് എന്തും ചെയ്യാൻ. അങ്ങനെ കല്യാണം കഴിക്കാനോട് അതില്ല, അതൊക്കെ എന്റെ വിവരക്കുറവ്. എനിക്ക് ആഹാരം നഷ്ടപ്പെട്ടുകൊണ്ടുണ്ടായതാണ്, എന്റെ ആഹാരം എനിക്ക് വേണ്ട എന്ന് തോന്നിയുണ്ടായതാണ്. അപ്പൊ അതുകൊണ്ട് ഭാര്യമാരെ
എന്തിനധികം പറയുന്നു വലാ തുഖബ്ബിഹിൽ ജഹിലി ഇല്ലാ ഫിൽ ബൈത്ത്, റൂമിന്റെ അകത്ത് കൊണ്ടേറ്റല്ലാതെ ഭാര്യയെ ഉപദേശിക്കാൻ പോലും ഭർത്താവിന് അധികാരമില്ല ഇസ്ലാമില്. നമ്മളുടെ നമ്മളെ ഭാര്യനോട് നമ്മളെ പെങ്ങന്മാരി നമ്മളമ്മഞ്ചിയും ഓളൻസത്തിന്റെ ഓളമ്മഞ്ചിയും ഒക്കെ മുമ്പിൽ ചെയ്തറിയില്ലേ? ശരിയല്ല, ശിക്ഷിക്കും അല്ലാഹു. ഓളക്ക് നന്നാവില്ല, നിങ്ങൾ അങ്ങനെ നിങ്ങൾ നന്നാകാനായിട്ട് ചിലപ്പോ പറയുന്നുണ്ടാവുക, നല്ല ഉദ്ദേശമായിരിക്കും. ഞാൻ നിന്റെ പെങ്ങളെ കണ്ടുപിടിക്കില്ല, അങ്ങനെ ഒരു പെണ്ണും പഠിക്കില്ലല്ലോ. ആ ഞങ്ങളെ പെങ്ങളെ കണ്ടിട്ട് നിങ്ങളത് പഠിച്ചു, നിങ്ങൾ ഇന്നോക്കില്ല. എന്താ നിങ്ങളെ പെങ്ങളെ എന്റെ അമ്മനെ കണ്ടുപിടിക്കുക, എന്റെ അമ്മയെ ഒന്നും വെച്ച് കണ്ടുപിടിക്കാണ്ടെങ്കിൽ നല്ല നിലക്ക് വിളിച്ചിട്ട് ഓള ഉപദേശിച്ചു നോക്ക് പൊന്നെ മുത്തേ എന്ന് മുമ്പ് വിളിച്ചില്ല. കല്യാണം കഴിഞ്ഞ ഉടനെ അമ്പിളി എന്നെ വിളിച്ചോ മരണം വരെ. എന്നാ ഓളിച്ച് പറഞ്ഞോട്ട് നിൽക്കും പൂച്ച പോലെ പെണ്ണ്. നിങ്ങൾ എങ്ങനെ തലോടുന്നോ മടിയിലേക്ക് തലച്ചേരും, എന്നിട്ട് പിന്നെയും തലോടിയൊക്കെ ഇഞ്ഞും തലച്ചേരും. അല്ലാണ്ട് അച്ഛൻ നന്നാവില്ല, എന്റെ വാപ്പ കഴുത, എന്റെ ഉമ്മ കഴുത, വല്യമ്മ കഴുത, കുടുംബം അടക്കി കഴുതകളാ, നന്നാവില്ല, പ്രതീക്ഷയില്ല. അങ്ങനെ ഞാൻ ഉപദേശിക്കുന്നു തൽക്കാലം എന്റെ കഥ പോക്ക. ചീട്ട് കീറി പെണ്ണ് തന്നെ മയ്യത്താണ്ട് കൊണ്ടുചെല്ലണ്ട, അതിന്റെ മുമ്പ് തന്നെ കീറി. എടോ എന്താ മയ്യത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ശ്വാസം പെടുന്ന അവസാനത്തെ എടുത്തിട്ട് മയ്യത്തിലാണ്ട് പോകുമ്പോഴേ കതിമൂനി കതിമൂനി എന്ന് മലായിക്കത്തുകൾ സ്വാഗതം അറിയണം നമ്മളുടെ മയ്യത്തിന്. സ്വാഗതം, സ്വർഗത്തിലേക്കുള്ള സ്വാഗതം മലായിക്കത്തുകൾ അരുളട്ടെ. അതേ ദിവസത്തിൽ അല്ലാതെയാണ് നിങ്ങൾ ജീവിച്ചതെങ്കിൽ എവിടേക്കാണോ ഈ തിന്മ പേറി പോകുന്ന ഇത്ര ദൂരം ും തളവിനും പെരടീന്ന് ഇറക്കി വെച്ചൂടെ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ. കേട്ടോ, നമുക്കത് പറ്റില്ല. നമ്മളെ മയ്യത്തിന് സ്വാഗതം, സ്വർഗത്തിലേക്ക് സ്വാഗതമോടാൻ വഴിയുള്ള മലായിക്കത്തിന് ഉണ്ടാവട്ടെ. അതിനുവേണ്ടിയുള്ള പ്രയത്നമാണ് വേണ്ടത്. ഭാര്യമാരെ ഒരിക്കലും ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേണോ, സ്ത്രീകളുടെ മത ഇത്ര മാത്രം സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തൊരു മതം ലോകത്ത്, ഒരു മതത്തിൽ ഇത്ര പ്രൊട്ടക്ഷൻ കൊടുത്തില്ല. നിങ്ങൾക്കറിയോ ഒരു സ്ത്രീയെ നമ്മളുടെ നമുക്ക് ആരാധിക്കാൻ സ്ത്രീകളല്ല ആണോ, അവരുടെ ഉടുതുണി ഊരിയ ഏതെങ്കിലും വിഗ്രഹങ്ങളല്ല നമുക്ക് ആരാധിക്കാൻ ആണോ, അവരങ്ങനെ ആ നിലക്ക് അവഹേളിച്ചിട്ടില്ല ഇസ്ലാം. ഉണ്ടോ, ഇസ്ലാം അവർക്ക് പവിത്രവും പരിപാവനവും ഊപ്പോലെ സ്വന്തമായ സ്ഥാനം നൽകിയത്. ഒരു ഭർത്താവിനും എന്തിനധികം പറയുന്നു, ഭർത്താക്കന്മാരെന്ന് പറയുന്ന ആളുകള് അവർ ഭർത്താവായി ജീവിക്കണം. ഭർത്താവിന് ഭർത്താവിന്റേതായ ബാധ്യതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ബാധ്യതകളാണ് ഞാൻ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ എന്തിനാ നമ്മൾ വിവാഹം കഴിച്ചത്? സമാധാനം ഉണ്ടാവാൻ അല്ലേ? സമാധാനം ഉണ്ടാവാനാ? എന്നാ എല്ലാവർക്കും സമാധാനം ഉണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് ഉണ്ട് ആയിട്ടുണ്ടല്ലോ. ആദ്യത്തെ രണ്ട് കൊല്ലം ഒരു ഉന്മാദ ലോകത്തായിരുന്നു രണ്ടാളും, ആണും പെണ്ണും. രണ്ടാക്കും രണ്ടാളും അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് വരുന്ന ബസ്സിലൊക്കെ കയറി ആ സമയം പോകണ്ട അറിയില്ല. അവളോട് ഇപ്പൊക്കെ ബസ് കയറിയാൽ എന്താ എത്താത്തത് പയ്യന്നൂര് എന്തേ അല്ലെ? ആര് കല്യാണം കഴിഞ്ഞ് പറഞ്ഞു എത്തിയോ പയ്യന്നൂര് എത്തില്ലേ എത്ര വേഗം? കാരണം അന്ന് സമയം പോയില്ല, കാരണം ഉന്മാദ വണ്ടി വേറുണ്ട്. ഇപ്പൊ ഉന്മാദ വണ്ടിയൊക്കെ ഇറങ്ങിപ്പോയി, വയസ്സായപ്പോഴ ആർക്കും വേണ്ട. ചീട്ട് കീറി, കൊറേല് കീറി, പെണ്ണുങ്ങളെ മനസ്സിന് വീരി കീറി. നിങ്ങൾക്ക് എപ്പോഴാണ് കേറില് വരും അറിയോ? നിങ്ങളുടെ ആരോഗ്യം പിൻവാങ്ങുമ്പോൾ ഉള്ള പുറങ്കാലോട് തള്ളും. സാധാരണ ചെറുപ്പക്കാരായ ആളുകൾ ഭയങ്കര റേസിംഗ് അല്ലേ? അല്ലേ, ചെറുപ്പത്തിൽ ഭാര്യനോട് അങ്ങനെ ആടി കളിച്ചു ഇങ്ങനെ ആടി കളിക്കും അങ്ങനെ. അപ്പൊ അതപ്പോൾ കേൾക്കും പാവം. അതെ, ഓളോട് ഉമ്മ പറയും ക്ഷമി മോളെ ക്ഷമി, ഇന്നല്ലാഹമായ സാബിരിയും നല്ലേ അല്ല ക്ഷമാശാലികളുടെ കൂടെ എന്ന് ആയത്തിന്റെ സാബിരിയും നന്നാ മോന്നതല്ല. അതായത് മുറക്കറാണ് പറഞ്ഞത്, പോട്ടെ കൗമിന് വേണ്ടിയല്ലേ ഇന്നല്ലാഹമായ സാബിരി. ആണിനും പെണ്ണിനും ക്ഷമിക്കണം, പെണ്ണിനും വേണം ക്ഷമിക്കണം കൂടാൻ ആയത്തൊന്നുമില്ല. സാബിറത്താവണം എന്ന് ഇസ്ലാമിന് നിയമമുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ സാബിറത്തായി നീ ജീവിക്കണം എന്നറിയും. അങ്ങനെ ക്ഷമിച്ച് ക്ഷമിച്ച് ഓളെ ആദ്യം നമ്മള് ഓളെ കുറേ ചിത്രം നേരാവില്ല, പ്രതീക്ഷയില്ല. അങ്ങനെ അടുത്തടുത്ത് ഈ ഓരോന്ന് പറയിട്ട് അപ്പൊ ഓള് അതൊക്കെ സഹിച്ച് കുറച്ച് കഴിയാൻ ദേശം ഓള് ചൂടാവില്ല എന്നാ പിന്നെ എന്റെ ഉമ്മി ശരിയില്ല. ഇത് മാത്രമല്ല, എന്നിട്ടും അത് കുറെ കാലം കേൾക്കും ശരിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാ എന്റെ ബാപ്പുണ്ടല്ല തന്ത, അതായിലേറെ പോക്കാ
അന്റെ ഇളാപ്പുണ്ടല്ലോ അത് അതിലിറപ്പൊക്കെ കാരണമില്ലല്ലോ അമ്മോനെ ഉമ്മോനെ എല്ലാരും ഈ നാട്ടിൽ ആരെ കണ്ട് ഓളൊക്കെ ഓലൊക്കെ ഈ കിടക്കപ്പായി കൊണ്ടിരും ഓളോട് പറയും തലേണ മന്ത്രത്തിന് ശരിയില്ല ഇതൊക്കെ ഓള് സഹിച്ചു കുറച്ച് കാലം കഴിയുമ്പോൾ പറയും പിന്നെ പറയുമ്പോളേ മിണ്ടാണ്ട് ഇരുന്നോളൂ നിങ്ങൾ വേണ്ടാത്ത ഭർത്താവ് ഞാൻ കുറെ കാലമായി കൊണ്ട് കേട്ട് സഹിക്കുന്നു എന്നെ കൊണ്ടാവില്ല നിങ്ങളെല്ലാ കഥ എനിക്കറിയാം നിങ്ങളമ്മ നിങ്ങളെ ചെറുപ്പത്തിലെ കള്ളത്തര വരെ എന്നോട് അറിയുന്നു ഒന്നായിട്ട് പൊഴിഞ്ഞിട്ട് വീടും പിന്നെ ഞെട്ടിപ്പോവുക ഈ ആണുങ്ങൾക്ക് പ്രായം കുറയുമ്പോ ശൗര്യം കൂടും അപ്പൊ പെണ്ണുങ്ങൾക്ക് ഭയങ്കര പാവ യാഫിയാവും വളരെ യാഫിയായിട്ട സാധു ഒന്നും പറയില്ല കാരണം പറഞ്ഞാല് എന്തെങ്കിലും കൈപ്പോകും പിന്നെ ഒന്നും ആകെ മുങ്ങിയാ കുളിതരും അങ്ങനെ